والصلاة والسلام على أشرف رسلك وعلى آله الفائزين بالمطر. أما بعد، أيها الصائمون وأحباب رسول الله صلى الله عليه وسلم، أقوم أمامكم وقلبي يتدفق من الفرح والسرور، لأننا الآن في مجلس قال فيه رسول الله صلى الله عليه وسلم: مجلس العلم روضة من رياض الجنة. وأيضا نحن الآن في شهر مبارك ميمونة، قال فيه رسول الله صلى الله عليه وسلم: سيد الشهور شهر رمضان، شهر المغفرة والرضوان، شهر البركة والقرآن. وأيضا نحن الآن في مسجد من مساجد الله، قال فيه رسول الله صلى الله عليه وسلم: أحب البلاد إلى الله مساجدها. ونحن الآن أيضا في يوم مبارك، قال فيه رسول الله صلى الله عليه وسلم: خير يوم طلعت عليه الشمس يوم الجمعة. والله الله. ونحن الآن في مجلس مبارك، وفي شهر مبارك، وفي يوم مبارك، وفي بيت من بيوت الله. إذا نحن ندعو الله سبحانه وتعالى ويؤمن معنا الملائكة والرحمن والصالحة. ولا أطيل كلامي في اللغة العربية، وبين يدي المسلمون المليبانيين. اللهم اجعل هذا البلد المبارك مباركة ميمونة. اللهم احفظ هذا البلاد وسائر بلاد المسلمين. اللهم أيد المسلمين يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. مؤمنون، الله إن مهدى يا رب نمر عارف كارثة ويندم كل رمضان يسويه لك بورنا آية ومبغى بصر نمك لنجو. കഴിഞ്ഞ 9 ദിവസങ്ങൾ അള്ളാഹു അവന്റെ അടിമകൾക്ക്, അവന്റെ അമ്പിയാക്കൾക്ക് എന്നല്ല, അവന്റെ അമ്പിയാക്കൾക്ക് എന്നല്ല, അവന്റെ അടിമകൾക്ക് ഏറെ പൊരുത്തം നൽകുന്ന 10 ദിവസമാണ്. നാം ഒരാളുമായി ഒരു ബന്ധം നിലനിർത്തുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ സ്വീകാര്യമായത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് അങ്ങോട്ടും അള്ളാഹുവിന് നമ്മോട് ഇങ്ങോട്ടും, അതാണ് ബന്ധം. ഒരു പാലം പണിയുമ്പോൾ ഇക്കരയുള്ളവർക്ക് അക്കരക്ക് കിടക്കാൻ, അക്കരയുള്ളവർക്ക് ഇക്കര കിടക്കാൻ, അടിമകളായ നമുക്ക് അള്ളാഹുമായി അങ്ങോട്ട് ബന്ധപ്പെടാൻ, അള്ളാഹുവിന് സന്തോഷത്തോടെ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ, അതിനുള്ള ഒരു പാലമാണ് അഷ്ഹദു അല്ല അവകാശമായി കിട്ടിയതല്ല, നിന്റെ അനുഗ്രഹം. ആകയാൽ
எனக்கு ஆனா அனுக்கிற அந்த நிலத்திற்கு தந்து கொண்டு அல்லாஹ் ഒരു പ്രത്യേക അവസ്ഥയാണ്. കാരുണ്യം എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത്, അത് 24 മണിക്കൂറും രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും കൂടെ നിൽക്കേണ്ട ഒരു സംഖ്യയാണ്. എനിക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾക്കും ആ സമയത്ത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമാണ്. അതൊരു പ്രത്യേക യോഗ്യതയല്ല. മറിച്ച് നിങ്ങൾ നല്ല ഐശ്വര്യത്തിലും ഞാൻ വളരെ പട്ടിണിയിലുമാകുമ്പോൾ നമ്മളെ ബന്ധം തുടരുക. നിങ്ങൾ നാം ചെറുതായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അപ്പോഴും നമ്മളെ നല്ല ബന്ധം തുടരുക. അങ്ങനെയുള്ള ഒരു നല്ല ബന്ധം നിലനിർത്തി പോകാൻ സാധിക്കണമെങ്കിൽ നമ്മളെപ്പോഴും കൃപയുടെയും കാരുണ്യത്തിന്റെയും വാക്കുകാക്കണം. അള്ളാഹ് അത് നിലനിർത്തും. അള്ളാഹുവിന്റെ റഹ്മ അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. അത് നമ്മളിൽ ഉണ്ടാക്കാനാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയപ്പോൾ ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. അതിന്റെ സൂചന എന്താണ്? ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ പ്രമേയം മറ്റൊരു ഭരണഘടന പറയും, മനുഷ്യനാണ് ഖുർആന്റെ പ്രമേയം. രണ്ട് സൂറത്തിന് പേര് ഇൻസാൻ മനുഷ്യൻ എന്ന അധ്യായം, സൂറത്തുൽ നാസ് മനുഷ്യൻ എന്ന അധ്യായം. വിശുദ്ധ ഖുർആനിൽ 600-ലധികം സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ന പ്രയോഗം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ രഹസ്യവും പരസ്യവും, മനുഷ്യന്റെ വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും, മനുഷ്യന്റെ കുടുംബജീവിതവും, മനുഷ്യന്റെ വ്യാപാര വ്യവസായം, മനുഷ്യനുമായി ബന്ധപ്പെട്ട രഹസ്യ പരസ്യ രാപകൽ, അവന്റെ ജീവിതത്തിന്റെ സന്തോഷ ദുഃഖം, അവൻ കുടിലിലായാലും കൊട്ടാരത്തിലായാലും അവൻ രോഗത്തിലായാലും ആരോഗ്യത്തിലായാലും ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അവൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും എല്ലാം അല്ലാഹ് എന്ന റഹ്മത്ത് അവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റഹ്മത്തിനെ നാം മോഹിക്കണം, ആശിക്കണം, ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് 17 പ്രാവശ്യം ദിവസവും നിർബന്ധമായി നിസ്കരിക്കേണ്ട 5 നേരത്തെ നിസ്കാരത്തിന്റെ 17 റക്അത്തുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് നിർബന്ധമായി നാം 34 തവണ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 2 പ്രാവശ്യം അതിൽ റഹ്മത്ത് വരികയാണ്. അർറഹ്മാനിർ റഹീം 2 പ്രാവശ്യം അതിൽ വരികയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കരുണക്കടലായ കരുണാവാരിണിയായ ആ കരുണക്കടലായ അള്ളാഹുവിനോട് ആ റഹ്മത്തിനെ ആവശ്യപ്പെടുന്ന, ആ റഹ്മത്തിനെ അപേക്ഷിക്കുന്ന ഒരു താഴ്മയുടെ മനസ്സ്, ഒരു അനുസരണത്തിന്റെ മനസ്സ്, ഒരു ഭയത്തിന്റെയും വഴിപാടിന്റെയും മനസ്സ്, അത് നമ്മളിങ്ങനെ നിലനിർത്താനാണ് ആവർത്തിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ റഹ്മത്തിനെ ഓർക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളം കുടിക്കുമ്പോൾ ആ റഹ്മത്തിനെ ആലോചിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ, അങ്ങോട്ട് വരുന്ന എല്ലാ സ്ഥലത്തും അതിങ്ങനെ ആ റഹ്മത്ത് റഹ്മത്ത് ആ റഹ്മത്തിനെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കൂട്ടി ഉറപ്പിച്ച് നമ്മുടെ കണ്ണിലും നമ്മുടെ കണ്ണിലും നമ്മുടെ കാതിലും നമ്മുടെ നാക്കിലും എല്ലാത്തിലും ആ റഹ്മത്ത് ഇങ്ങനെ നിലനിൽക്കണം. അപ്പോൾ അയാളെ നോക്കുമ്പോൾ അയാളെ ഒരു ഇൻസൽറ്റ് ചെയ്തുകൊണ്ട് നോക്കുക, അത് റഹ്മത്തിനെതിരാണ്. അയാളെ ഒരു നിസ്സാരപ്പെടുത്തി സംസാരിക്കുക, അത് റഹ്മത്തിനെതിരാണ്. അയാളെ സംബന്ധിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിയ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക, അത് റഹ്മത്തിനെതിരാണ്. നമ്മുടെ ഹൃദയത്തിൽ റഹ്മത്ത് ഉണ്ടോ, അത് കണ്ണിലും കാതിലും കയ്യിലും എല്ലാം ആ റഹ്മത്ത് ഉണ്ടാകും. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ റഹ്മത്തുള്ളവരാകുന്നത്. അള്ളാഹു അങ്ങനെയാണ്. മദ്യപാനി അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നുണ്ട്, നല്ല
நல்ல சுவாரஸ்யங்களாக இஸ்காரக்காரர்கள் அப்பாவிட ரஹ்மத்தை விட்டுள்ளது அப்பாவிட திக்கிறவர்களுக்கு ரஹ்மத்தை விட்டுள்ளது பட்சே போதை வித்தியாசம் உண்டாகும் அவர் ரஹ்மான வழிபட்டவர்களுக்கும் வழிபடாதவர்களுக்கும் குழந்தைகள் அப்பாவிட ஆ ரஹ்மத்தை எல்லாவருக்கும் கொடுக்குமெங்கில் அப்பாவிட அந்த ரஹ்மத்தை மற்றவர்களுக்கு கொடுக்க நம்ம எந்த வகையில் தரக்காணிக்கணும் நம்ம ஓட்டத்தில் ரஹ்மத்து நம்ம சம்சாரத்தில் ரஹ்மத்து நம்மளை கேள்வியில் ரஹ்மத்து அங்கே நாம் ஒரு கிருபையுடையும் காருண்யத்தின்றையும் வாத்சல்யத்தின்றையும் சிநேகத்தின்றையும் ஆளுகளாகும்போ நம்ம வீட்டின் முன்வசத்தில் விரிஞ்சு நிற்கிற ஒரு பூ
ആ പൂത്തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂവിന്റെ ഇതളുകൾക്ക് എന്തൊരു ജോലമാണ്, എന്തൊരു ലാളിത്യമാണ്! ആ പൂവിന്റെ ഓരോ ഇതളുകളിൽ നിന്ന് നോക്കൂ, അതെന്തൊരു ലാളിത്യമാണ്! ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മുഖം. ആരുടെ മുമ്പിലും ഒരു ലാളിത്യത്തിന്റെ മുഖം, ഒരു ഗൗരവത്തിന്റേതല്ല, ഒരു വിദ്വേഷത്തിന്റേതല്ല, ഒരു വെറുപ്പിന്റേതല്ല. നമ്മുടെ മുഖം ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്ന പൂവ്, അതിന്റെ ഇതളുകൾക്ക് എന്തൊരു ഡോരമാണ്, എന്തൊരു ലാളിത്യമാണ്! ആ പൂവ് ഇങ്ങനെ വിരിഞ്ഞു കാണുമ്പോൾ അതെന്തൊരു പുഞ്ചിരിയാണ്! ആ പൂ നമ്മെ നോക്കി ചിരിക്കുകയാണ്, ആ പൂക്കൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുക എന്നതുപോലെ നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി നമ്മുടെ ഒരു പുഞ്ചിരി, അവൾ നമ്മുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി, നമ്മുടെ കൊച്ചു മക്കളോട് നമ്മുടെ ഒരു ചിരി, നമ്മുടെ സ്നേഹ ജനങ്ങളോട് നമ്മുടെ ഒരു പുഞ്ചിരി. ഒരു പൂന്തോക്കിട്ടിരിക്കുന്ന പൂക്കളെ പോലെ അതിനെ സംബന്ധിച്ചാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു റഹ്മത്ത് നമുക്ക് ഉണ്ടാവണോ, ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴേ അത് മുഖത്ത് പ്രകടമാവുകയാണ്. ആ റഹ്മത്ത് ഇല്ലാതെ നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഈ കെട്ടിടത്തിൽ, ഈ കെട്ടിടത്തിൽ നമ്മളൊരു വീട് പണികഴിപ്പിച്ചു, എല്ലാം ഭംഗിയാണ്, അതിലേക്ക് കരണ്ട്, നമ്മൾ വൈദ്യുതി ഓഫീസിന് ആവശ്യപ്പെട്ടു കരണ്ട് കിട്ടി. നമ്മുടെ വൈദ്യുതിയുടെ മെയിൻ മീറ്ററിൽ നോക്കുമ്പോൾ കരണ്ട് ഉണ്ട്, പക്ഷേ ബൾബ് കത്തുന്നില്ല. നമ്മുടെ മീറ്ററിൽ കരണ്ട് ഉണ്ട്, ഫാൻ ഓൺ ആകുന്നില്ല. നമ്മുടെ മീറ്ററിൽ കരണ്ട് ഉണ്ട്, എ സി വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ മീറ്ററിൽ കരണ്ട് ഉണ്ട്, മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ആ കരണ്ട് കൊണ്ട് എന്താണാവോ ഉപകാരം? പുറത്തിങ്ങനെ നോക്കുമ്പോൾ അയാൾ വീട്ടിൽ കരണ്ട് കിട്ടിയില്ലേ, കിട്ടി, കണക്ഷൻ കിട്ടിയില്ലേ, കിട്ടി, സർവീസ് വേണം കിട്ടിയല്ലേ, കടി, മീറ്ററിൽ കരണ്ടിന്റെ കരണം, മീറ്ററിൽ എല്ലാം ബൾബ് കത്തുന്നില്ല, ട്യൂബ് കത്തുന്നില്ല, ഫാൻ കത്തുന്നില്ല, മിക്സ് വർക്ക് ചെയ്യുന്നില്ല, എ സി വർക്ക് ചെയ്യുന്നില്ല. ഈ കരണ്ടോടെ നാളുകാരും എന്താ പോവാൻ? നാം അവകാശപ്പെടുന്നു, നാം അള്ളാഹുവിന്റെ അടിമകളാണ്, നമ്മൾ ശഹാദത്തിന് കരുന്ന ആളുകളാണ്, നമ്മൾ ഏറ്റവും നല്ല മോമുകാരൻ, നമ്മൾ ഏറ്റവും നല്ല സ്വാഹിങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു നമ്മുടെ ഹൃദയത്തിൽ. പക്ഷേ നമ്മുടെ വാക്കിൽ ആകുന്നോ, നമ്മുടെ നോട്ടത്തിൽ ആകുന്നോ, നമ്മുടെ കേൾവിയിൽ ആകുന്നോ, നമ്മുടെ സംസാരത്തിൽ ആകുന്നോ? ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആ കരണ്ട് പോലെയല്ലേ നമ്മുടെ ഈമാൻ? നമ്മുടെ ഈമാനിന്റെ റഹ്മത്ത് കണ്ണിലില്ല, നമ്മുടെ ഈമാനിന്റെ റഹ്മത്ത് നാവിലില്ല, നമ്മുടെ ഈമാനിന്റെ റഹ്മത്ത് കാതിലില്ല. അതുണ്ടെങ്കിൽ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഈ ക്ലോക്ക് നിങ്ങളെ കറങ്ങിക്കൊണ്ടേക്കുന്നു, അതിങ്ങനെ കറങ്ങുമ്പോൾ എല്ലാവർക്കും നോക്കി നല്ല സന്തോഷം. സമയം മനസ്സിലാക്കാൻ, സെക്കൻഡ് മനസ്സിലാക്കാം, മിനിറ്റ് മനസ്സിലാക്കാം, മണിക്കൂർ മനസ്സിലാക്കാം. ഒരു ദിവസം വന്നപ്പോൾ അതിന്റെ ആ ക്ലോക്ക് നിന്നു, ബാറ്ററി തീർന്നതാകാം, മറ്റെന്തെങ്കിലും കേസാണ്. അപ്പൊ നമ്മൾ അതിനെ കാണുന്നതോടുകൂടെ ഒരാളെ പ്രതികരിച്ചു, ഈ കമ്പനിയൊക്കെ എന്തിനാണ്, ഈ കമ്പനികൾ കുറ്റം. അപ്പൊ മറ്റോ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ കമ്പനിക്കാരെങ്കിലും പോയിട്ട് താഴ്ന്നത് വായിക്കല്ലേ, ആ ക്ലോക്കിന്റെ കുറ്റം പറയാൻ എല്ലാവരും നിങ്ങളും അതിൽ പന്താകെ. നിങ്ങളെപ്പോൾ കഴിയുന്നവർക്ക് കുറ്റം എന്തെങ്കിലും കണ്ടെത്തിയിട്ട് നിങ്ങൾ ഈ കമ്പനി മോശം, ഞാനിപ്പോ അല്ലെങ്കിൽ ഇതിനേക്കാളും മോശം. മറ്റോ വാങ്ങാൻ പോയി, വാങ്ങാൻ പോയവരുടെ കുറ്റം, കമ്പനി കുറ്റം, ലോക്കിന് കുറ്റം, ജനത്തിന്റെ കണ്ട. നിങ്ങൾ 24 മണിക്കൂർ എത്രയോ ദിവസങ്ങളായി ഓടി 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 തളർന്നു നിന്നതാണ് എന്നൊരു ദയാ മനസ്സിനുള്ള വാക്കിട്ടുണ്ടോ? ഇല്ല. അതേ സമയത്ത് ഒരു നല്ല മനുഷ്യൻ നോക്കി, അയാൾ അതൊക്കെ ആ ക്ലോക്ക് ഇങ്ങനെ നോക്കിയിട്ട് അത് 10:30 നിന്നതാണ്. അൽഹംദുലില്ലാഹ്, എന്റെ ഈ ക്ലോക്ക് നല്ല സാധനം, ഇത് നേരത്തെ 24 മണിക്കൂർ സമയം കാണിച്ചിരുന്നു, ഇപ്പൊ ഇപ്പൊ ക്ഷീണിച്ചു എങ്കിലും നല്ല ക്ലോക്ക്. രണ്ട് സമയം ഇപ്പോഴും കൃത്യമായി പറയും, രാവിലെ 10, രാത്രി 10, രണ്ട് സമയത്ത് ഇപ്പോഴും ഇത് കൃത്യമായി കാണിക്കുന്നു. ഹൃദയത്തിൽ റഹ്മത്തുണ്ടോ, പറയുന്നതെല്ലാം റഹ്മത്തായിട്ടുണ്ട്. ഹൃദയത്തിൽ റഹ്മത്തിന്റെ നമുക്ക് അനുഗ്രഹമായിട്ട് സംസാരിക്കാൻ ഭാഗ്യം ഉണ്ടാവുകയും കുറ്റപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ. ഒരാളെ സംബന്ധിച്ച് ഗുണം പറയാൻ ഒന്നും ആലോചിക്കേണ്ടതില്ല. ഒരു വിഷയത്തെ പറ്റി നന്മ പറയാൻ അധികമൊന്നും തെളിവുകളും ആവശ്യമില്ല. അതേ സമയത്ത് 1, 2, 10 തെളിവുകൾ ഉണ്ടായാൽ ഒരാളെ പറ്റി കുറ്റപ്പെടുത്തണമെങ്കിൽ നല്ല പോലെ പഠിക്കണം. ഒരാളെ സംബന്ധിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ച് ആക്ഷേപം പറയുമ്പോൾ
ഹൃദയഭൂമി ഇത് ആഹ്ലാദത്തിനേക്കുള്ള കൃഷി സ്ഥലമാണ് ഹൃദയഭൂമി
ഇതൊന്നും അല്ല,
ഇല്ലേ ഇപ്പൊ വസ്ത്രത്തിലായ എഴുതിയാൽ കുടിക്കുക ഓരോന്നും ഓരോ നിലക്കാണ്.
ഒരു ലക്ഷം ആളുകളും ഓരോ കോപ്പ് പോയി നിങ്ങൾ കുറിച്ച് ഉയർന്നു
എന്റെ ചിന്ത തെറ്റിപ്പോയി
പോയി നിന്റെ പ്രവൃത്തി തെറ്റിപ്പോയി അള്ളാഹുവേ നീ എനിക്ക് മാപ്പ് തരണം എന്റെ ഉമ്മയോട് ഞാൻ പാപം പറഞ്ഞിട്ടുണ്ട് എന്റെ ബാപ്പാരോട് ഞാൻ പാപം പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യയോട് ഞാൻ പാപം സ്വീകരിച്ചിട്ടുണ്ട് എന്റെ കുട്ടികാരോട് ഞാൻ പൊരുത്തം പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കേണ്ട അക്കളപാടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത് തന്നെ കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് അള്ളാ ഈ 10 ദിവസം കഴിയുന്നതിന് മുമ്പ് എനിക്ക് നീ മാപ്പ് തരാതെ പോയാൽ ഞാൻ ആരോട് ഞാനിവിടെ 93 94 സമയത്താണ് പറഞ്ഞത് ആ വരുമ്പോ
ಆದರೆ ಮನೆ ಮನೆಗೆ ಅವರು ನಾಳೆ ಬಿಟ್ಟು ಬಂದಿಸ್ತಾರೆ. ನಾಲ್ಕರ ಆಗಿ ಬಿಟ್ಟು ಅಕ್ಕ ಇನ್ನೊಂದು ಕಷ್ಟ ಸಹಾಯ ಬಾಕರ ರಾಮಿ ಕೊಚ್ಚು ಜ್ಞಾನ ಮರಣಪಟ್ಟು ಎಲ್ಲ ಜ್ಞಾನಿ ಕೂಡ 30 ವರ್ಷದಿಂದ ಅಧಿಕವಾಗಿ ಬರಾ ತೊಡಗಿ
الله أكبر.